ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ പട്ടി എല്ലുമായി ഗുസ്തി തുടരേണ്ടെന്ന പരാമർശത്തിന് മറുപടിയുമായി കെ ടി ജലീൽ. പന്നികൾക്ക് എല്ലിൻ കഷ്ണങ്ങളോടെയല്ല മനുഷ്യവിസർജ്യത്തോടാണ് പഥ്യമെന്ന് കെ ടി ജലീൽ. അതിൽ കിടന്ന് ഗുസ്തി പിടിച്ച് പുളയാനാണ് പന്നികൾക്ക് ഇഷ്ടമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ജലീൽ കുറിച്ചു. പ്രശാന്ത് നിലമ്പൂർ ചേരുന്നു. പ്രശാന്ത്, ഒരു മുൻമന്ത്രിയും ഒരു ലോകായുക്തയും ഒക്കെ തമ്മിലുള്ള വാക്പരാമർശമാണ് ഈ എഫ് പി യുദ്ധത്തിലൂടെയും പരാമർശത്തിലൂടെയും ഒക്കെ പറയേണ്ടി വരുന്നത്. നല്ല ഭാഷ എന്താണ് ഇതിന്റെ പൂർണ്ണരൂപം? സുരേഷ്, ലോകായുക്തയും മുൻമന്ത്രി കെ ടി ജലീലും തമ്മിലുള്ള പരസ്യ പോര് ഫേസ്ബുക്കിലൂടെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. വളരെ മോശം പരാമർശങ്ങളാണ് കെ ടി ജലീൽ നടത്തിയിട്ടുള്ളത്. അതായത്, ഇന്നലെ ലോകായുക്ത പറഞ്ഞിരുന്നു, പട്ടി എല്ലിൻ കഷ്ണം തിന്നുന്നതിനിടയിൽ ആരെങ്കിലും ചെന്നാൽ ഈ എല്ലിൻ കഷ്ണത്തിന് വേണ്ടിയാണ് ചെല്ലുന്നതെന്ന് പട്ടിക്ക് തോന്നി പട്ടി ആക്രമിക്കും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പട്ടിക്ക് എല്ലിൻ കഷ്ണവുമായി പട്ടി ഗുസ്തി തുടരട്ടെ എന്നാണ് ലോകായുക്ത ഇന്നലെ പറഞ്ഞത്. ഇതിന് മറ്റൊരർത്ഥത്തിൽ എടുത്ത്, അതായത് ഒരു പന്നി പുരാണം എന്ന് പറഞ്ഞാണ് കെ ടി ജലീൽ ഇന്ന് ഫേസ്ബുക്കിൽ കമന്റ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. പന്നികൾക്ക് എല്ലിൻ കഷ്ണങ്ങളോട് പണ്ടേ താല്പര്യമില്ല, പണ്ടേക്ക് പണ്ടേ മനുഷ്യ വിസർജ്യത്തോടാണ് പന്നികൾക്ക് പഥ്യം. അതിൽ കിടന്ന് ഗുസ്തി പിടിച്ച് പുളയാനാണ് പന്നികൾക്ക് ഇഷ്ടമെന്ന എന്നാണ് അദ്ദേഹത്തിന്റെ പരോക്ഷമായ വിമർശനം. അതുപോലെ തന്നെ അധ്വാനിച്ച് തിന്നുന്ന ഏർപ്പാട് മുമ്പേ പന്നികൾക്കില്ല, മറ്റുള്ളവർ ഉണ്ടാക്കിയത് നശിപ്പിച്ച് തിന്നലാണ് എക്കാലത്തെയും പന്നികളുടെ ഹോബി എന്നും അദ്ദേഹം പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ലോകായുക്തയെ തന്നെ ആണ് വിമർശനമെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു പരാമർശം ഇട്ടിട്ടുള്ളത്. മാത്രമല്ല, പന്നികൾക്ക് ശുപാർശ മാത്രമാണ് ശരണം, പന്നി ബന്ധുക്കൾക്കും അത് തന്നെയാണ് രീതി എന്നാണ് കെ ടി ജലീൽ ഫേസ്ബുക്കിൽ വിമർശിക്കുന്നത്. മുംബൈയിലെ ആന്ധ്രക്കാരന്റെ കർഷകന്റെ തോട്ടത്തിലെ വിളയെല്ലാം ഒരു പന്നി നശിപ്പിച്ചു. സ്ഥിരോത്സാഹിയായ പാവം കർഷകന് കൃഷി തന്നെ ഇത് കാരണം ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുൾപ്പെടെയുള്ള വലിയ വിമർശനമാണ്. ദ്വയാർത്ഥത്തിലും അതുപോലെ തന്നെ പരോക്ഷമായിട്ടാണെങ്കിലും ലോകായുക്തക്കെതിരെ കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. മാത്രമല്ല, കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം ലോകായുക്തയുടെ പരാമർശത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് മുതൽ അദ്ദേഹം മുൻമന്ത്രി കെ ടി ജലീൽ ലോകായുക്തക്കെതിരെ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം രൂക്ഷമായ പരാമർശങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകായുക്തക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.